ഇജാസത്താണ്. നിങ്ങൾക്ക് ഏത് വിഷമം വന്നാലും രക്ഷപ്പെടാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആദ്യം ഒളവ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു ഫാത്തിഹ ബദരീങ്ങളുടെ പേര് ഓതുക. എന്നിട്ടോ നിങ്ങൾ സൂറത്തു ആലു ഇമ്രാൻ മറക്കരുത്. ഫാത്തിഹ കഴിഞ്ഞ് ബക്കറ കഴിഞ്ഞ് ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം അതിന്റെ 173 173 ആയത്ത് എടുക്കുക. അല്ലദീന ഖാല ലഹുമുന്നാസ് എന്ന ആയത്താണ്. ആ ആയത്ത് ഒരു വട്ടം ഓതുക. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ് ലഖദ് ജമഉ ലക്കും ഫഖ്ഷൗഹും ബസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പതുക്കെ അങ്ങ് വെക്കുക. എന്നിട്ട് കൂടണ്ട കുറയണ്ട 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചൊല്ലുക. ശേഷം വീണ്ടും ഖുർആൻ എടുക്കുക. അതിന്റെ തൊട്ടടുത്തുള്ള ഫംഗലബു ബിനിഅമത്തി മിനല്ലാഹി വഫളിൽ എന്ന് പറയുന്ന ആ ആയത്ത് 3 പ്രാവശ്യം ഓതി നിങ്ങളുടെ നെഞ്ചിലേക്കൊന്ന് ഓതിക്കോ. ലം യംസസുഹും സൂഉൻ, ഒരിടങ്ങേറും നിങ്ങൾക്ക് ഉണ്ടാവൂല. ഇത് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. നമുക്ക് ഇജാസത്തായിട്ട് മഹാന്മാര് നൽകിയതാണ്. അനുഭവസ്ഥനാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് എന്ത് വിഷമം വരുന്നെങ്കിലും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കോളി. ഇത് നിങ്ങൾ അറിവുള്ളവരും മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്ത് വിഷമം, രോഗം വന്ന് വാപ്പ ആശുപത്രിയിലാണ്, സീരിയസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്, നമ്മൾ എന്തു വേണം, പെട്ടെന്ന് ഒളിവെടുക്കുക. എന്നിട്ട് നമ്മൾ അബുൽ ഹസൻ സുഹാബ് ബദറിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ഈ 173 ആയത്തെടുത്ത് ഒരു വട്ടം ഓതുക. 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം അതിന് തൊട്ടടുത്തുള്ള ആയത്ത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യ്, കൃത്യമായിട്ട് രോഗം മാറിയിരിക്കും. എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഓപ്പൺ തല ഓപ്പൺ സർജറിയുടെ അന്ന്, ഞാൻ ഈ സർജറി നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉസ്താദിനെ വിളിച്ച് കാര്യം പറയുമ്പോ എന്നോട് അത് ഓതിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓതി തീർന്നില്ല, ഡോക്ടർമാര് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത്ഭുതകരമായി ഓതി തീർന്നപ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ. നിങ്ങളുടെ ഏത് വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങൾ മാറാനുള്ള ഒരു മരുന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതുവഴി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടും. നമ്മുടെ പെൺമക്കളെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. പെൺമക്കളെ സഹോദരിമാരെ പഠിപ്പിക്കണം. എന്താണെന്നറിയോ, കാലഘട്ടം വളരെ മോശമാണ്. കാലഘട്ടം വളരെ